ജന്മനാടിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി മന്ത്രി എം ബി രാജേഷ്. മന്ത്രിയായി ചുമതലയേറ്റ എം ബി രാജേഷിന് ചെളവറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൗരസ്വീകരണം ഒരുക്കി. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ പദവിയിൽ നിന്ന് മാറി തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ എം ബി രാജേഷിന് ഹൃദ്യമായ സ്വീകരണമാണ് ജന്മനാടായ കൈലിയാട് ഒരുക്കിയത്. ചെളവറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പൗരസ്വീകരണം. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. ജന്മനാടിൻ്റെ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ എം ബി രാജേഷ് ലഹരി വിപത്തിനെതിരെ സർക്കാർ നടത്തുന്ന പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണയും അഭ്യർത്ഥിച്ചു. ലഹരി വിപത്ത് നേരിടാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും മന്ത്രി പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ കേരളത്തിൽ വിപുലമായ ജനകീയമായ ഒരു പ്രചരണ പരിപാടി ലഹരിക്കെതിരായി ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് പ്രതിപക്ഷ നേതാവ് കൂടി അംഗമായ ഒരു സംസ്ഥാനതല സമിതിയാണ് ആ ലഹരി വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുക. സംസ്ഥാന നിയമസഭ ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് നിയമസഭ ഒരേ സ്വരത്തിലാണ് ഇതിനെതിരായി പോരാടേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ നവംബർ 1 കേരളപ്പിറവ് വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് 2 തരത്തിൽ ഇതിനെ നേരിടാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന്, ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട്, കാരണം ഒരു മാരക വിപത്തായിട്ട് നിന്ന് പടർന്നു പിടിക്കുകയാണ്. ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ്. 10 വയസ്സുള്ള കുട്ടികൾ മുതൽ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. UP സ്കൂൾ മുതൽ ഇത്തരം ശക്തികൾ അവരുടെ വലയിലാക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രധാനമായും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പിന്നെ ചെറുപ്പക്കാരെയും കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടി. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ചെളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു, CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, DCC ജനറൽ സെക്രട്ടറി VKP വിജയനുണ്ണി, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം, CPI മണ്ഡലം സെക്രട്ടറി A പ്രഭാവതി, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജയൻ തുടങ്ങിയവരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും നാട്ടുകാരും സ്വീകരണത്തിൽ പങ്കെടുത്തു.